ഒരിക്കൽ ചെയ്താലും അല്ലെങ്കിൽ കഴിച്ചാലും നമ്മളെ വീണ്ടും വീണ്ടും ചെയ്യാനും കഴിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറയുമ്പം എരിവ് കുറഞ്ഞത് കൂടുതലും എരിവ് കൂടിയത് കുറച്ചും. ഇതിൻ്റെയൊക്കെ ഈ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിളർത്തി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അര ഇഞ്ച് നീളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഏട്ടല്ലി വെളുത്തുള്ളി, തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാമേ. ചീനച്ചിട്ടയിൽ നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണേ, കരിഞ്ഞു പോകരുത്. തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി തന്നെ ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണേ. ഇപ്പോൾ ഇതേ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. എന്നാൽ നല്ല മൂത്ത് വരുന്നൊരു മണമൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാനങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണേ. അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള, കഴുകി വൃത്തിയാക്കി നടു പിളർത്തിയൊക്കെ വെച്ചിട്ടുള്ള പച്ചമുളകില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പഴങ്കഞ്ഞിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോഴത്തെ നല്ലോണം വാടി വന്നിട്ടുണ്ട്, നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, പച്ചമുളകും വെന്തും വന്നിട്ടുണ്ട്, എന്നാൽ നല്ല മൊരിഞ്ഞും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു കുത്തൽ മണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. തീ നല്ലോണം സിമ്മിൽ തന്നെ വെച്ചേക്കണം, നല്ല കുറച്ച് വെച്ചേക്കണേ. ഇനി ഇതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയേക്കാം ഈ മുളകിൻ്റെ എരിവനുസരിച്ച്. ചില പിരിയൻ മുളകിനുണ്ടല്ലോ കളറും കാണും പക്ഷേ എരിവും കുറവായിരിക്കും, ചിലതിന് കളറും കുറവായിരിക്കും എരിവും ഭയങ്കര കൂടുതലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാമേ, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അപ്പം പിരിയൻ മുളകിൻ്റെ എരിവ് കണക്ക് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നാരങ്ങയുടെ വലിപ്പം ചെറുതായിരുന്നു, ഒരു നെല്ലിക്ക സൈസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിഴിഞ്ഞിട്ടും എനിക്ക് ഇത്ര നീരേ കിട്ടിയുള്ളൂ. അപ്പം ഈ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാൻ മിക്കവാറും വിനാഗിരി അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ നാരങ്ങ നീരാണേ ചേർക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർക്കുമ്പോഴാണ് ഇനി ഈ നമ്മൾ ചേർത്തിട്ടുള്ള ആ പൊടികളും ആ വഴറ്റിയ കൂട്ടും എല്ലാം കൂടി ചേർത്ത് നല്ല സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ഈ ഒരു കിണ്ണത്തിൻ്റെ, അതായത് ഈ ഒരു കുഞ്ഞ് പിന്നെ പാത്രത്തിൻ്റെ ഒരു 2 പാത്രം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഞാനിപ്പോഴാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ നല്ല തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ. അരപ്പൊക്കെ നല്ലോണം പൊതിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം വാളംപുളി പിഴിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നത്തില്ല. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടുകും ഉലുവയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ശർക്കരയാണെന്തോ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് പഞ്ചസാരയെക്കാളേ. ഇനി നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം, നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കിടിലം റെസിപ്പി? പച്ചമുളകൊക്കെ ഒത്തിരി കിട്ടുമ്പോഴത്തേക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കഴിയുമെങ്കിൽ ഒരൊറ്റ ആൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ. കമൻസ് ഒത്തിരി കുറവാണ്. ഇപ്പം കാണുന്നവർ പ്ലീസ് ഒന്ന് കമൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതെനിക്കൊരു എൻകറേജ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.